കക്കാട് എഴുതിയിട്ടുള്ള സഫലമ യാത്ര എന്ന് പറഞ്ഞ കവിതയാണ് നമുക്ക് അടുത്തതായിട്ട് എടുക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു കവിതയുടെ സമ്മറി എന്താണെന്ന് വെച്ചാൽ, ഇതിലെ കവി ഒരു രോഗിയാണ്. അദ്ദേഹത്തിന് തൊണ്ടയിൽ ഒരു അസുഖമുണ്ട്, വ്രണമുള്ള തുണ്ട, അതേപോലെ തന്നെ ഒരു ചുമയ്ക്ക് അടിയിടറി വീഴാം എന്നെല്ലാം നമ്മുടെ കവിതയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിലൂടെ കവി ഒരു രോഗിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ആ ഒരു ദിവസത്തിലെ, ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധനുമാസത്തിലെ തിരുവാതിര നാളാണ്. അപ്പം ഈ ഒരു ദിവസത്തിലെ രോഗിയായിട്ടുള്ള കവിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി നടത്തുന്ന ഒരു സ്നേഹ സംഭാഷണമാണ് കവിതയിൽ പറയുന്നത്. അപ്പോൾ ധനുമാസ രാവിലെ തിരുവാതിര നാളിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇവരുടെ കഴിഞ്ഞു പോയ ജീവിതത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇപ്പോൾ ഇത്രയും വിഷമതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏത് നിമിഷവും മരണം സംഭവിക്കാവുന്ന ഒരു അവസ്ഥയിലാണ് കവി നിൽക്കുന്നത്. അപ്പം ഈ ഒരു അവസ്ഥേനെക്കുറിച്ചും ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാം പറയുന്നതാണ് ഈ ഒരു കവിതയിൽ. ഓക്കെ, അപ്പം നമുക്കിനി ഓരോ സെക്ഷനായിട്ട് കവിതയുടെ സമ്മറി നോക്കാം. അപ്പോൾ ഞാനിതിലെ ലൈൻ ബൈ ലൈൻ അല്ല പറയുന്ന, ഓരോ സെക്ഷൻ്റെ സമ്മറിയാണ് പറയുന്നത്. അപ്പോൾ എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻ വരെ എങ്ങനെയാണ്, ഇതിലെ രണ്ട് വരി എങ്ങാനും തന്നിട്ട് ഇതിൻ്റെ അർത്ഥം വ്യക്തമാക്കുക എന്നൊക്കെയാണ് പറയുക. അപ്പം നമുക്കിത് ആദ്യം ഏത് കവിതയിലാണെന്ന് അറിയണം അല്ലേ. അപ്പോൾ അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കവിതയായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കണം, വായിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെ വായിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കവിതയിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് സമ്മറി കേട്ടിട്ട് എഴുതാനായിട്ട് പറ്റും. അല്ലാതെ ഈ സമ്മറി മാത്രം കേട്ടിട്ട് പോയാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് കഴിയില്ല. കവിതയിലേക്ക് ഒന്നോ രണ്ടോ ലൈൻ തന്നിട്ടായിരിക്കും നമ്മളെടുത്ത് ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഓരോ സെക്ഷൻ്റെ സമ്മറി നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ പറയുന്നത്, തിരുവാതിര നാളാണ്, ആർദ്രമി ധനുമാസ രാവിലൊന്നിൽ ആതിര വരും എന്ന് പറയുകയാണ്. അതായത് ധനുമാസത്തിലെ തിരുവാതിര നാളിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ ഒരു നാളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കല്യാണം കഴിയാത്ത പെൺകുട്ടികളാണെങ്കിൽ ആ ദിവസം കല്യാണം കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാകണം, നല്ല ഭർത്താവിനെ കിട്ടണം എന്നൊക്കെ പ്രാർത്ഥിച്ചാൽ അത് നടക്കും എന്നാണ് വിശ്വാസം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര നാൾ. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിലോ ഈ ഒരു ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സന്തോഷത്തോടു കൂടി കൊണ്ടുപോകാനും ഭർത്താവിന് ദീർഘായുസ് ഉണ്ടാവാനൊക്കെ ആയിട്ട് ഭാര്യമാർ പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ദാമ്പത്യ ജീവിതമായിട്ട് നമ്മുടെ ഈ ഒരു ധനുമാസത്തിലെ തിരുവാതിര നാളിന് വളരെയധികം ബന്ധമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കവിതയിലുടനീളം ധനുമാസത്തിലെ തിരുവാതിര ഉത്സവത്തിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. അപ്പോൾ കവിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി നടത്തുന്ന സ്നേഹ സംഭാഷണം, അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. അല്ല, അതിന് മുന്നേ ആദ്യത്തെ അഞ്ച് വരിയിൽ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ കവി ഇപ്പോൾ ജനലഴി പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഭാര്യയുടെ അടുത്ത് പറയുകയാണ്, നീ എൻ്റെ അരികിൽ വന്ന് നിൽക്കൂ, ഈ ഒരു തിരുവാതിര നാളിനെ നമുക്ക് ഒരുമിച്ച് തന്നെ വരവേൽക്കാം. ചിലപ്പോൾ നീ അരികിൽ വന്ന് നിൽക്കണം, കാരണം ചിലപ്പോൾ ഞാനൊരു ചുമയ്ക്ക് അടിയിടറി വീഴാം എന്നെല്ലാം കവി പറയുകയാണ്. അതിനർത്ഥം ഏത് നിമിഷവും മരണം വന്നേക്കാം എന്നുള്ളൊരു അവസ്ഥയിലാണ്, അത്രയും ഒരു രോഗിയായിട്ടാണ് നമ്മുടെ കവി നിൽക്കുന്നത്. ഇനി നെക്സ്റ്റ് സെക്ഷനിൽ കവി പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോൾ വ്രണമുള്ള ഈ ഒരു തൊണ്ടയിൽ നോവിത്തിരി കുറവുണ്ട് എന്നാണ് പറയുന്നത്. വേദന ഇന്ന് കുറച്ച് കുറവുണ്ട്. ഒരു രോഗിക്ക് ഇരുളും വെളിച്ചവുമെല്ലാം ഒരുപോലെയാണ്, വേദന വേദന മാത്രം എന്നാണ് കവി പറയുന്നത്. കാരണം എന്താ, ഒരു രോഗിയായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനൊരു അത്രയും ലാസ്റ്റ് സിറ്റുവേഷനിലൊക്കെ എത്തി നിൽക്കുമ്പോൾ ഒരു മുറിയിൽ ഇങ്ങനെ മാത്രം ഇരിക്കുന്ന ഒരാളായിരിക്കും. പുറം ലോകമായിട്ട് ഒന്നും ഒരു ബന്ധം ഉണ്ടാവില്ല. ഇങ്ങനെ ടി വിയിൽ നിന്നോ റേഡിയോയിൽ നിന്നൊക്കെ ആയിരിക്കാം നമ്മൾ പുറത്തെ ലോകത്തെ വിവരങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. അപ്പോൾ ശബ്ദത്തിലൂടെ മാത്രമാണ് കാര്യങ്ങളെല്ലാം അറിയുന്നത് അല്ലേ. അപ്പോൾ അതിൽ കവി പറയുകയാണ്, വേദന വേദന മാത്രമാണ്, ചുറ്റും ലോകം നേരിട്ട് കാണാതെ ശബ്ദങ്ങളിലൂടെ മാത്രം അറിഞ്ഞ് ജീവിക്കുന്ന ഒരു കാലം, കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളുടെ ശക്തി കൊണ്ടാണ് ജീവിതം ഇഴഞ്ഞിഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഫുൾ ടൈം മരുന്നും ഒക്കെയാണ്, പുറം ലോകമായിട്ട് യാതൊരു ബന്ധമില്ല, അങ്ങനെ ജീവിക്കുന്ന ഒരവസ്ഥയിലാണ് കവി ഇന്ന് എത്തി നിൽക്കുന്നത്. അങ്ങനെ കഷ്ടപ്പെടുന്ന ഈ ഒരു ദിവസങ്ങളിൽ, ഈ ഒരു രാത്രിയിൽ ഞാൻ ആതിര താരത്തെ ഒന്ന് കാണട്ടെ എന്ന് ഭാര്യയുടെ അടുത്ത് പറയണം. അപ്പോൾ റൂമിൻ്റെ ജനലഴി പിടിച്ചിട്ട് കവി പുറത്തേക്ക് നോക്കിയാണ് ഇതെല്ലാം ഭാര്യയുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ സഖി, നീ എന്നെ തൊട്ട് നിൽക്കൂ, എൻ്റെ അടുത്ത് വന്ന് നിൽക്കൂ എന്ന് കവി പറയുന്നു. അതോടൊപ്പം തന്നെ ദമ്പതിമാർ തൊട്ട് നിന്ന് ആതിര താരത്തെ കാണുന്ന ദൈവീകമായൊരു ചടങ്ങിൻ്റെ അനുസ്മരണമാണ് ആ ഒരു വരികളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. തുടർന്ന് അദ്ദേഹം പറയാണ്, ശരീരത്തിന് എത്രമാത്രം വേദനയുണ്ടാകുമ്പോഴും സ്നേഹമുള്ള ഒരു കൈ തൊടുന്നതും സ്നേഹിക്കുന്നവർ തന്നെ പറ്റി വ്യാകുലപ്പെടുന്നത് അറിയുന്നതും മനസ്സിൽ കുളിരുണ്ടാക്കുന്നു എന്ന് കവി പറയുന്നു. അതായത് അദ്ദേഹത്തിന് ഇത്രയും വേദനയാണ്, ഇത്രയും എന്താ പറയുക, മരണത്തോട് മല്ലടിക്കുന്നൊരു ജീവിതത്തിലാണ് ഇപ്പം എത്തി നിൽക്കുന്നത്. എങ്കിലും ഭാര്യ ഒന്ന് അരികിൽ വന്ന് നിന്ന് ഭാര്യയുടെ സ്നേഹത്തോടു കൂടിയുള്ള തലോടലും അതേപോലെ തന്നെ ഭാര്യ ഇങ്ങനെ അദ്ദേഹത്തിനെ കുറിച്ച് ആലോചിച്ച് വ്യാകുലപ്പെടുന്നതൊക്കെ കാണില്ലേ, അറിയല്ലേ, അപ്പം അതൊക്കെ അദ്ദേഹത്തിനൊരു കുളിരുണ്ടാക്കുന്നുണ്ട് മനസ്സിലെന്ന് പറയാണ്.
അപ്പൊ നീ എൻ്റെ അരികിൽ തന്നെ നിൽക്കണം. നമുക്ക് ഒരുമിച്ച് കൈകൾ കോർത്ത് ഈ ഒരു ആതിര താരത്തെ വരവേൽക്കാം. കാരണം വരും കൊല്ലം ആരെന്നോ എന്തെന്നോ ആർക്കറിയാം എന്ന് കവി ചോദിക്കുകയാണ്. അപ്പോൾ വരും കൊല്ലം ചിലപ്പോൾ കവി ഉണ്ടായിരുന്നില്ലായിരിക്കാം, മരണപ്പെട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ വരും കൊല്ലം ആരെന്തെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നീ എൻ്റെ അരികിൽ നിന്ന് കൈ കോർത്ത് പിടിച്ച് നമുക്ക് ഈ ഒരു ആതിര താരത്തെ വരവേൽക്കാം എന്ന് കവി പറയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് അരികിൽ ഭാര്യ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഭാര്യേനെ നോക്കി അദ്ദേഹം പറയാണ്, ഇത്രയും കേൾക്കെ കണ്ണു നിറഞ്ഞ ഭാര്യയോട് കരയാതിരിക്കൂ, ബാക്കിയുള്ള ജീവിതത്തിൽ ദിവസങ്ങളെ സന്തോഷത്തോടെ നമുക്ക് വരവേൽക്കാം. അപ്പം നീ ഇതൊന്നും ആലോചിച്ച് കരയണ്ട, ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് സന്തോഷത്തോടു കൂടി വരവേൽക്കാം എന്ന് പറയാണ്. അപ്പം 3 പതിറ്റാണ്ട് നാം ജീവിച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്തെല്ലാം അനുഭവിച്ചു, ഓർക്കാൻ ഇഷ്ടമില്ലാത്തതും ഓർമ്മയിൽ നിന്ന് മറക്കാൻ കഴിയാത്ത എത്ര എത്ര കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചു തീർത്തു എന്ന് പറയാണ്. അപ്പോൾ ഇവർ 3 പതിറ്റാണ്ടേറെ നല്ല രീതിയിൽ ജീവിച്ചു. അപ്പം ഇതിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം മായ്ച്ച് കളഞ്ഞ് ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാം. അപ്പോൾ ഓർമ്മയിൽ നിന്ന് മായ്ക്കാൻ കഴിയാത്തതായിട്ടുള്ള കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ എണ്ണി എണ്ണി പറഞ്ഞ് കരയാനുള്ളതൊന്നുമല്ല ഈ ദിനങ്ങൾ. ഭൂതകാലത്തിൻ്റെ ഇരുളിൽ നിന്ന് നല്ല ഓർമ്മകളെ മാത്രം നമുക്ക് ചികഞ്ഞെടുക്കാം എന്ന് കവി പറയാണ്. അതോടൊപ്പം തന്നെ വ്യക്തിത്വം നശിച്ച നാഗരിക ജീവിതം ഇനി നമുക്ക് ഓർക്കേണ്ടതില്ല. അപ്പം ഇനി വരാൻ പോകുന്ന നല്ല ദിനങ്ങളെക്കുറിച്ച് മാത്രം ഓർക്കാനാണ് കവി ഭാര്യയുടെ അടുത്ത് ആവശ്യപ്പെടുന്നത്. ഇതിലപ്പോൾ അവരെങ്ങനെ ജീവിച്ചു എന്ന് പറയുന്നുണ്ട്, ജീവിതത്തിൻ്റെ വസന്തകാലത്തിൻ്റെ പല നിറമുള്ള വളകൾ അണിഞ്ഞും ആഘോഷങ്ങളെ എതിരേറ്റും നൊന്തും പരസ്പരം വേദനിപ്പിച്ചും 3 പതിറ്റാണ്ടുകളേറെയാണ് ഒരുമിച്ച് ജീവിച്ച് തീർത്തത്. അപ്പോൾ എത്രയെത്ര ദുരിതങ്ങൾ ഊറ്റിക്കുടിച്ചാണ് ശാന്തിയുടേതായ ഇത്തിരി ശർക്കര നുണഞ്ഞത്. അപ്പോൾ ജീവിതത്തിൽ ഈ ഒരു 3 പതിറ്റാണ്ടിലേറെ ഒരുമിച്ച് ജീവിച്ചപ്പോൾ മുക്കാഭാഗവും ദുരിതങ്ങളും സങ്കടങ്ങളും നോവലൊക്കെ ആയിരുന്നു. പക്ഷെ അതിൽ കുറച്ചെങ്കിലും സന്തോഷങ്ങളൊക്കെ നമുക്ക് നുകരാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ശാന്തിയുടേതായ ഇത്തിരി ശർക്കര നുണഞ്ഞത് എന്ന് കവി ചോദിക്കുകയാണ്. അപ്പോൾ പാതിയിലേറെ ജീവിതം കടന്നുപോയി അല്ലേ. അപ്പോൾ ഇനി കൈവരുന്ന അല്ലെങ്കിൽ ഇപ്പം കൈവന്ന ഈ ഒരു ആർദ്ര നിമിഷങ്ങളെ ശാന്തിയോടുകൂടിയിട്ട് നമുക്ക് എതിരേൽക്കാം. നീ ഇങ്ങനെ കരഞ്ഞു നിൽക്കല്ലേ, എൻ്റെ സങ്കടങ്ങളോർത്ത് നീ വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കവി ഭാര്യനെ ആശ്വസിപ്പിക്കുകയാണ്. ഇനിയത്തെ സെക്ഷനിൽ പറയാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഭൂതകാല ഓർമ്മകളെക്കുറിച്ചാണ്. കഴിഞ്ഞുപോയ ഓർമ്മകളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൻ്റെ ഭംഗിയെ കുറിച്ചൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ തിരുവാതിര ഉത്സവ തിമിർപ്പില്ലാതെ വരുമെന്ന് വിശ്വസിക്കുന്നില്ല നമ്മുടെ കവി. അപ്പോൾ ഒരു പക്ഷേ അദ്ദേഹം പഴയ തിരുവാതിര തിമിർപ്പിൻ്റെയും വിവാഹശേഷം ആദ്യമായി ആഘോഷിച്ച പൂത്തിരുവാതിരയുടെയും ഓർമ്മകളിലായിരിക്കാം. അപ്പോൾ തിരുവാതിര നാളെ ഞാൻ പറഞ്ഞല്ലോ, വളരെ ദാമ്പത്യ ജീവിതത്തിനും വിവാഹത്തിനുമായിട്ടൊക്കെ വളരെ ബന്ധപ്പെട്ടൊരു ദിവസമാണ്. അപ്പോൾ വിവാഹത്തിന് ശേഷം ഇവർ ഒരുമിച്ച് ആദ്യമായിട്ട് ആഘോഷിച്ച പൂത്തിരുവാതിരയുടെ ഒക്കെ ഓർമ്മയിലാണ് കവി ഇന്ന് എത്തി നിൽക്കുന്നത്. അപ്പോൾ അന്നത്തെ എന്തൊക്കെ ദിവസത്തിൽ എന്തൊക്കെ പ്രത്യേകത ഉണ്ടാവും, തിരുവാതിര പാട്ട്, കളികൾ, പാതിര പൂച്ചൂടൽ, അതിരാവിലെ കുളിയും ഊഞ്ഞാലാട്ടവും തിരുവാതിര കൈക്കൊള്ളുന്നതിൻ്റെ ഒരു ഭാഗമാണിതെല്ലാം. അപ്പോൾ ഭഗവാന്റെ ആതിര തിരുനാൾ ആഘോഷം നെടുമാംഗല്യത്തിന് വിശേഷമാണല്ലോ എന്ന് പറയാണ്. അതിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങളെയാണ് ഇവിടെ നമ്മുടെ ഈ ഒരു വരികളിലൂടെ കവി വർണ്ണിക്കുന്നത്. അപ്പം അതിനിടയിൽ അദ്ദേഹം തൻ്റെ ഗ്രാമത്തിലേക്കൊന്ന് മനസ്സുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ പുഴയുടെ കളകളവും വയൽക്കൊറ്റിയും പോക്കുവെയിലേറ്റ മലമുടിയും പിന്നെ രാത്രിയിലെ തേക്കുപാട്ടും നിഴൽ നിറഞ്ഞ ആളൊഴിഞ്ഞ വഴിയും പടിയായി ഉയർന്ന് ആകാശ നീലിമയിലേക്ക് നയിക്കുന്ന മലനിരകളുടെ ദൃശ്യങ്ങളും നാടൻ കലകളും ഉത്സവങ്ങളുമുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തെക്കുറിച്ചാണ് അദ്ദേഹം ഓർക്കുന്നത്. അപ്പോൾ ഭൂതകാല സ്മരണകളിലേക്ക് അദ്ദേഹം പോകുന്നത് എങ്ങനെയൊക്കെയാ, ഗ്രാമങ്ങളെക്കുറിച്ച് ആലോചിച്ചും അതിൻ്റെ ഭംഗീനെക്കുറിച്ച് ആലോചിച്ചും പിന്നെ വിവാഹത്തിന് ശേഷം ഇവർ ആദ്യമായിട്ട് ആഘോഷിച്ച പൂത്തിരുവാതിര, അന്നത്തെ ദിവസം എന്തൊക്കെ നടന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ, ഊഞ്ഞാലട്ടം, പാതിരാപ്പൂച്ചൂടലൊക്കെ ആ കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെയാണ് ഭൂതകാലത്തെക്കുറിച്ച് കവി ആലോചിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ തൻ്റെ ഗ്രാമത്തെക്കുറിച്ച് ഓർക്കുന്നതിനിടയിൽ ജീവിതത്തിൽ താൻ നേരിട്ട വലിയ ദുരന്തങ്ങളെക്കുറിച്ചും അതിൽ നിന്നെല്ലാം തരണം ചെയ്ത് വന്നതിനെക്കുറിച്ചൊക്കെ കവി ഓർക്കുകയാണ്. ആ ഒരു ഓർക്കുന്ന സമയത്ത് നമ്മുടെ കവിതയിൽ കുറച്ച് പുരാണങ്ങളിലെ ചില ഭാഗങ്ങളും കൂടി നമ്മുടെ കക്കാട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതെന്താന്ന് വെച്ചാൽ, നമ്മുടെ കവി അതായത് NN കക്കാട് വേദാന്ത ചിന്താഗതിക്കാരനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കവിതയിലൊക്കെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അദ്ദേഹം പുരാണങ്ങളെയൊക്കെ കൂട്ടിച്ചേർക്കുന്നത്. അങ്ങനെ ഇതിലൊരു സെക്ഷൻ പറയുന്നുണ്ട്,
ത്രിപുരന്മാരുടെ മുപ്പുരങ്ങളും ശിവൻ ഒരു കാഴ്ച വിട്ടാൽ തകർത്ത് കളഞ്ഞു എന്നാണ് പുരാണം. അപ്പോൾ ഇവിടെ നടരാജൻ്റെ പ്രപഞ്ച നൃത്തവും ത്രിപുരാന്തക ഭാവത്തിലുള്ള സംഹാര താണ്ഡവുമാണ് അനുസ്മരിക്കുന്നത്. അപ്പോൾ എന്താ, പുരാണങ്ങളും കൂടി കൂട്ടിച്ചേർത്തേക്കാണ്. പ്രശ്നങ്ങളെക്കുറിച്ച്, അദ്ദേഹം നേരിട്ട ദുരന്തങ്ങളെക്കുറിച്ചും അതിൽ നിന്നെല്ലാം തരണം ചെയ്തു പോന്നു ജീവിതത്തിലേക്ക്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ പുരാണങ്ങളും കൂടി കക്കാട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്, അദ്ദേഹം ഒരു വേദാന്ത ചിന്താഗതിക്കാരനാണ്. അപ്പം അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ പുരാണങ്ങളും കൂടി കയറി വരാറുണ്ട്. അങ്ങനെ ഭാര്യയുടെ അടുത്ത് പറയാണ്, ഏകാന്തത നിറഞ്ഞ ഈ ഒരു രാവിലെ നീ എന്നോട് കാണിക്കുന്ന ഈ ഒരു അലിവും സ്നേഹവും മാത്രം മതി എല്ലാ വിഘ്നങ്ങളും നിറഞ്ഞ ഈ ഒരു പുഴ എനിക്ക് നീന്തി കടക്കാൻ എന്നാണ് കവി പറയുന്നത്. അപ്പോൾ വിഘ്നങ്ങളെ എങ്ങനെ അനായാസമായി നമുക്ക് തരണം ചെയ്യാം എന്നതിന് ഉദാഹരണമായിട്ട് വേറൊരു പുരാണ സന്ദർഭം കൂടി നമ്മുടെ കവി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് തൃണാവൃത്തം എന്നാൽ ചുഴലിക്കാറ്റ് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ തൃണാവൃത്ത അസുരൻ കംസൻ്റെ ആജ്ഞ അനുസരിച്ച് ചുഴലിക്കാറ്റായി വന്ന് നമ്മുടെ കൃഷ്ണനെ എടുത്തുണർത്തുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ കൃഷ്ണൻ അങ്ങനെ അവനെ വധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അസുരൻ മല പോലെ നിലം പതിച്ചു. അപ്പോൾ ഓർമ്മകൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ദുഃഖമായാലും സന്തോഷമായാലും നീ എൻ്റെ അരികിൽ ഉണ്ടാവണം എന്നുള്ളൊരു കാര്യമാണ് ഇതിലൂടെ കവി വ്യക്തമാക്കുന്നത്. അപ്പോൾ അതിലൊരു ആ ഒരു എന്താ പറയുക, നിൻ്റെ സ്നേഹം മാത്രം മതി എനിക്ക് എല്ലാ വിഘ്നങ്ങളും മറികടന്ന് പുഴ നീന്തി കടക്കാൻ എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലൊരു പുരാണ രംഗം കൂടി കവി കൂട്ടിച്ചേർത്തു എന്നുള്ളു. അപ്പോൾ രണ്ട് പുരാണ രംഗങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കഥ മനസ്സിലാക്കിയില്ലെങ്കിലും പുരാണങ്ങൾ കവി ഇതിൽ കൂട്ടിച്ചേർക്കുന്ന അദ്ദേഹം ഒരു വേദാന്ത ചിന്താഗതിക്കാരനായതുകൊണ്ടാണ് കവിതയിൽ പ്രശ്നങ്ങളെക്കുറിച്ചും വിഘ്നങ്ങളെക്കുറിച്ചും എല്ലാം പറയുമ്പോൾ പുരാണങ്ങളെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രണ്ട് സന്ദർഭം കഥ നമ്മൾ ചെറുതാക്കിയിട്ടൊന്നും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ചിലപ്പോൾ ആ വരികൾ മാത്രം തന്ന് ചോദിച്ചേക്കാം. അപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യം, ദുഃഖമായാലും സന്തോഷമായാലും തിരുവാതിര വരും, അതോടൊപ്പം തന്നെ ഓണം വരും, വിഷു വരും, വർഷം വരും. വർഷചക്രത്തിലെ ഓരോ ബിന്ദുക്കളെ വർഷങ്ങൾ കടന്നു പോകുന്നതിൻ്റെ സൂചനയായി കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ വരികൾ നമ്മുടെ കവിതയുടെ അവസാന വരികളായിട്ട് പറയുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വരികൾ ഞാൻ വായിക്കുമ്പോൾ എവിടെയോ കേട്ടൊരു ഓർമ്മ വരും. അപ്പോൾ വരികൾ ഇതാണ്: കാലമിനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിലും പൂ വരും, കായ് വരും, അപ്പോൾ ആരെന്നോ എന്തെന്നോ ആർക്കറിയാം. ഇതാണ് ആ വരികൾ. ഇത് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ട് അല്ലേ. ക്ലാസ്മേറ്റ്സ് സിനിമയിൽ ലാസ്റ്റ് അവർ പറയുന്ന ഒരു ഡയലോഗാണ്, നരൻ പറയുന്ന ഡയലോഗാണ്. അപ്പോൾ ഇത് നമ്മുടെ എൻ എൻ കക്കാടിൻ്റെ വരികളാണ്. അപ്പോൾ ഇതിൽ പറയുന്നത്, കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നിനെക്കുറിച്ച്, ഇപ്പോൾ ഉള്ളതിനെക്കുറിച്ച് മാത്രം ആലോചിക്കാം. അപ്പോൾ ഈ ഒരു ആതിരയെ ശാന്തമായിട്ട് എതിരേൽക്കാം, പരസ്പരം ഊന്നുവടികളായിട്ട് നമുക്ക് നിൽക്കാം എന്നൊക്കെയാണ് കവി ഇതിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര സന്തോഷമായാലും സങ്കടമായാലും നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതായാലും വിഷുവും വർഷവും ഒക്കെ ഇങ്ങനെ കാലചക്രം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അല്ലേ. വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പക്ഷെ അന്നൊക്കെ ആരെന്നോ എന്തെന്നോ ഉണ്ടാവുക എന്നൊന്നും ഒരാൾക്കും അറിയില്ല. ഇത്രയേ കവി ഉദ്ദേശിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ അവസാന ഭാഗത്ത് നമുക്കൊരു മന്ത്രം സ്മരിക്കുക: നാം അന്യോന്യ മൂന്ന് വടികളായി നിൽക്കാം, ഹാ സഫലം ഈ യാത്ര എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കവിത അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത് വിവാഹ മന്ത്രമാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് വധുവിൻ്റെ അടുത്ത് പറയാണ്, ഭർത്താവായ എന്നോട് കൂടി ഏത് വിധത്തിലും വാർദ്ധക്യത്തിലായാലും ഒപ്പം ഊന്നുവടികളായിട്ട് അല്ലേ നിൽക്കാമോ എന്നാണ് കവി ചോദിക്കുന്നത്. അപ്പോൾ ആ വിധം സൗഭാഗ്യത്തിനായി ഞാൻ നിൻ്റെ കരം പിടിക്കുന്നു എന്നാണ് ഈ ഒരു വിവാഹ മന്ത്രത്തിൻ്റെ അർത്ഥം വരുന്നത്. പരസ്പരം ഊന്നുവടികളായിട്ട് വാർദ്ധക്യത്തിലും ഒരുമിച്ച് എല്ലാം സഹിച്ച് എന്നോടുകൂടി ഭർത്താവിനോട് സ്വയം ചേർന്ന് നിന്ന് ഒന്നായി തീരുക എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കവിതയുടെ ഒരു സമ്മറി എന്ന് പറയുന്നത്. ആദ്യം മുതലേ അവസാനം വരെ നമ്മൾ സമ്മറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു എൻ എൻ കക്കാടിൻ്റെ കവിതകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സംസ്കൃതത്തിൽ നിന്ന് ഉൾക്കൊണ്ട കാവ്യ സംസ്കാരമാണ് കക്കാടിൻ്റെ കവിതകളുടെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത്. നമ്മളിതിൽ ഒരുപാട് പുരാണങ്ങളുടെ സന്ദർഭങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ഇതിൽ ഒരുപാട് വേദേതിഹാസത്തിലുള്ള പുരാണങ്ങളിലുള്ള അറിവ് കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും തൻ്റെ ജീവിതം സഫലമാണ് എന്ന സംതൃപ്തിയോട് കൂടിയിട്ടാണ് കവി ഈ ഒരു കാവ്യം
കവിത അവസാനിപ്പിക്കുന്നത്. അപ്പൊ സഫലമീ യാത്രയ്ക്ക് 1986 കേരള സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ നമ്മുടെ ഈ ഒരു കവിത അവസാനിക്കുന്നതും നമ്മുടെ ഹെഡിങ്ങും അല്ലെ, സഫലമീ യാത്ര എന്ന് പറഞ്ഞ ഹെഡിങ്ങും എന്താ, എല്ലാ അർത്ഥത്തിലും തൻ്റെ ജീവിതം സഫലമാണ് എന്നുള്ളൊരു സംതൃപ്തിയോട് കൂടിയിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ധനുമാസത്തിലെ തിരുവാതിര രാവ്, തിരുവാതിര ഉത്സവം, തിരുവാതിര നാള് ഇതിൻ്റെയൊക്കെ പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കവി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭം അല്ലെ, മരുന്നുകൊണ്ട് നയിക്കുന്ന ആ ഒരു ജീവിതം, ചുറ്റുള്ള കാര്യങ്ങൾ ശബ്ദത്തിലൂടെ മാത്രം കേൾക്കുന്നു. അപ്പോൾ ജനലഴി പിടിച്ചുകൊണ്ട് തന്നെയാണ് കവി പുറത്തേക്ക് നോക്കി നിൽക്കുന്നത്. അപ്പോൾ ഭാര്യ ഉണ്ട് അരികിൽ. അപ്പോൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭൂതകാല സ്മരണകളെക്കുറിച്ച്, പണ്ട് തിരുവാതിര ഉത്സവം എങ്ങനെ ആഘോഷിച്ചു, പാട്ടും ഊഞ്ഞാലാട്ടവും പാതിരാപ്പൂച്ചൂടലും ഒക്കെ ആയിട്ട് എങ്ങനെ ആഘോഷിച്ചു, പിന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രാമങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, അതോടൊപ്പം തന്നെ ഇനി വരാനുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് ഭാര്യയുടെ അടുത്ത് പറയുന്നുണ്ട് അല്ലേ. കരയണ്ട, ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടുകൂടി വരവേൽക്കാം എന്നൊക്കെ കവി പറയുന്നുണ്ട്. അതേപോലെ തന്നെ 3 പതിറ്റാണ്ടിലേറെ അവർ ഒരുമിച്ച് ജീവിച്ചു. ഒരുപാട് ദുഃഖങ്ങളാണ്, പക്ഷേ കുറച്ചൊക്കെ ശർക്കര നുണയാനായിട്ട്, അതായത് സന്തോഷം നുണയാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ അവസാന ഭാഗത്ത് കവി പറഞ്ഞത്, ഇനിയും എന്തൊക്കെ സംഭവിച്ചാലും ഇനിയും വിഷു വരും, വർഷം വരും, തിരുവോണം വരും. അപ്പോൾ പക്ഷെ അന്നൊന്നും ആരെന്നോ എന്തെന്നോ ഒന്നും ആർക്കും അറിയില്ല എന്നൊക്കെ കവി പറയുന്നുണ്ട്. പിന്നെ അവസാന ഒരു വിവാഹ മന്ത്രം പറയുന്നു, അവസാന നിമിഷത്തിലും വാർദ്ധക്യത്തിലും 3 വടികളായിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, എന്നോടൊപ്പം ചേർന്ന് നിൽക്കണം, അങ്ങനെ സഫലമീ ജീവിതമായിട്ട് ഈ ഒരു യാത്ര മുഴുവൻ സഫലമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാം. എല്ലാ അർത്ഥത്തിലും സഫലമാണ് ജീവിതം എന്ന സംതൃപ്തിയോട് കൂടിയിട്ടാണ് കവി ഇവിടെ കവിത അവസാനിപ്പിക്കുന്നത്. ഇതിൽ കുറച്ച് വരികളുടെ കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പം ഇതിലൊരു വരി വരുന്നുണ്ട്, ഇപ്പഴം കൂടൊരു ചുമക്കടിയിടറി വീഴാം എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു പഴം കൂട് എന്നുള്ളത് എന്തിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം വ്യക്തമാക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ, രോഗബാധിതനായിട്ടുള്ള വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന കവിയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ശരീരത്തെയാണ് ഇവിടെ പഴം കൂടായിട്ട് വ്യക്തമാക്കുന്നത്. ഓക്കെ, അപ്പോൾ പഴം കൂടെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരത്തെയാണ് പറയുന്നത്. ഇനി നമ്മുടെ ആദ്യത്തെ വരികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ വരികൾ, ജനലഴി പിടിച്ചോട്ട് നിൽക്കട്ടെ, നീ എന്നെ അണയത്തു തന്നെ നിൽക്കൂ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു വരികൾ, ജനലഴി പിടിച്ച് വേണമെങ്കിൽ ആശുപത്രിയിലായിരിക്കാം നിൽക്കുന്നുണ്ടാവുക, ആശുപത്രിയുടെ ജനലഴികൾ പിടിച്ചിട്ടായിരിക്കാം, കാരണം മരിക്കാറായല്ലോ, ജീവിതത്തിൻ്റെ അവസാന നാളുകളാണ്. അപ്പോൾ അതേപോലെ തന്നെ തൊണ്ടയിൽ വ്രണമുള്ള തൊണ്ട, തൊണ്ടയിൽ വളരെയധികം വേദന, പിന്നെ ഒരുപാട് ചുമയുണ്ട് എന്ന് പറയുന്നുണ്ടല്ലേ. ഒരു ചുമയ്ക്ക് അടിയിടറി വീഴാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ തൊണ്ടയിൽ ക്യാൻസർ, അർബുദമെങ്ങാനും ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ രോഗം. അതുപോലെ തന്നെ ആശുപത്രിയിലെ ജനലഴി പിടിച്ചിട്ടായിരിക്കാം നിൽക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളും കൂടി നോട്ട് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ഒരു വരിയുണ്ട്, മിഴിനീർ ചവർപ്പ് പെടാതെ മധുപാത്രം അടിയോളം മോന്തുക. ഇതിൽ മധുപാത്രം എന്നുള്ളൊരു വാക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു, അതായത് ഇവിടെ മധുപാത്രം സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പഴങ്കൂട് നമ്മൾ പറഞ്ഞത് ശരീരത്തെ, മധുപാത്രം ജീവിതത്തെ. അപ്പം ഇതേപോലെ വരികൾ ഇതിൽ ഉണ്ട്, ഒരുപാട് വരികളുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഇതിലെ സമ്മറി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വരികൾ വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും കാര്യങ്ങൾ. അപ്പോൾ കവിതകളെല്ലാം അതും തന്നെ വായിച്ചിട്ട് മാത്രം നിങ്ങൾ എക്സാം എഴുതാനായിട്ട് പോവാം കേട്ടോ. താങ്ക് യു. Thanks for watching.